Hello guys, welcome to another video. In this video, I am going to do a daily life vlog. Okay? So, this year, I am going to include a music based in my vlog. Music production petty laptop ഏതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അവർക്കുള്ള ആൻസറും ഈ ഒരു വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ എങ്ങനെയാണ് എന്റെ ചെന്നൈയിൽ നിന്ന് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇവിടെ എത്തിച്ചത് എങ്ങനെയൊക്കെയാണ് അത് പാക്ക് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് ആണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വേറൊരു വീഡിയോയിൽ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് ഉണ്ട് ഞാൻ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് പറയും അപ്പൊ ഇപ്പൊ ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് എന്റെ കയ്യിൽ ഉള്ളത് അപ്പൊ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കും എപ്പോഴും അത് എന്തൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ബേസിക് ആയിട്ട് പറഞ്ഞുതരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് എന്റെ ലാപ്ടോപ്പ് ഏതാണ് എന്താണ് സ്പെസിഫിക്കേഷൻ വേണ്ടത് അതുപോലെ തന്നെ മ്യൂസിക് പ്രൊഡക്ഷന് നിങ്ങൾ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ സിസ്റ്റവും മേടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ എന്ത് സിസ്റ്റം റിക്വയർമെന്റ് ആണ് ഈ മ്യൂസിക് പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർസിന് വേണ്ടത് എന്നുള്ളതും കൂടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം ഓക്കെ ഹലോ ഗൈസ് അപ്പോ ഞാൻ യൂസ് ചെയ്യുന്ന കീബോർഡ് എന്ന് പറയുന്നത് കാഷ്വോർഡ് കീബോർഡാണ് ഇത് ഞാൻ മിഡി ആയിട്ട് ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ നമ്മൾ ഈ ഒരു കീബോർഡ് മിഡി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിന് ഭയങ്കര ഡിലേ ഉണ്ടാകും നമ്മൾ പ്രസ് ചെയ്ത് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അവിടെ വരിക അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് വന്ന് നിങ്ങൾ മിഡി കീബോർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായില്ല ഒരു നെക്സ്റ്റ് സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്ത് ആ മൊമെന്റ് തന്നെ അതിലെ നോട്ടുകൾ ആഡ് ആകുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഇത് ഞാൻ ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നു അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞവരെ അവർ നല്ലപോലെ പാക്ക് ചെയ്ത് നമ്മൾ പോകാതെ ഫുള്ള് പാക്ക് ചെയ്ത് അതിന്റെ അഡാപ്റ്ററും പിന്നെ കേബിൾസും എല്ലാം പാക്ക് ചെയ്ത് നമുക്ക് അയച്ചിരുന്നു അപ്പൊ ഒരു പ്രശ്നമില്ല ഇത് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് നോർമൽ ആയിട്ട് വർക്ക് ആകുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഭയങ്കര ടെൻഷൻ ആയി കാരണം ഇത് അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ എവിടെയെങ്കിലും തട്ടോ മുട്ടോ അവരൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ച് റഫ് ആയിരിക്കും ഓക്കെ അപ്പോ ഈ ഒരു കാഷ്വോർഡ് കീബോർഡാണ് ഇതിന്റെ മോഡൽ എന്ന് പറയുന്നത് CTK 810 എന്നുള്ളതാണ് ഈ ഒരു മോഡൽ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാഷ്വോർഡേ ആണോ യമഹയുടെ ആണോ നല്ലത് ഏതാ നല്ല കോർഗ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കോർഗിന് അറിയില്ല ഞാൻ യമഹയുടെയും കാഷ്വോർഡിന് ഡിഫറൻസ് ഇപ്പൊ ഇത് ഇത്ര ബേസിക് മോഡലാണ് അപ്പൊ നിങ്ങളൊരു ബിഗിനർ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു കീബോർഡ് നിങ്ങൾക്ക് അത്യാവശ്യം മതി കാരണം നിങ്ങൾക്ക് പഠിക്കാനും കാര്യമൊന്നും കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി നമ്മൾ നോക്കിയപ്പോൾ വയലിന്റെ സൗണ്ട് എടുത്തു കഴിഞ്ഞാൽ വയലിന്റെ പോലെ നമുക്ക് തോന്നുന്നില്ല ഏകദേശം വയലിൻ പോലെ ഇരിക്കുന്നുള്ളൂ അതേസമയം നിങ്ങൾ കുറച്ചും കൂടെ പ്രൈസ് ഉള്ളത് പ്രൊഫഷണൽ ആയിട്ടുള്ളത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ യമഹയുടെയോ അല്ലെങ്കിൽ കാഷ്വോർഡ് തന്നെ കുറച്ചും കൂടെ വില കൂടിയതാണെങ്കിൽ വയലിന്റെ സൗണ്ടൊക്കെ വയലിന്റെ പോലെ തന്നെ ഉണ്ടാവും ഓക്കെ സോ അങ്ങനത്തെ ഡിഫറൻസുകളാണ് വരുന്നത് ഇതിന് ഏകദേശം 501 അല്ല 500 മുകളില് ഇതിന് സൗണ്ട്സ് ഉണ്ട് അതെ 515 സൗണ്ട്സ് ഉണ്ട് പിന്നെ ഒരുപാട് റിതംസ് ഉണ്ട് അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നെ ഉള്ളത് എന്റെ കയ്യിൽ ഒരു ഹെഡ്സെറ്റ് ആണ് ഇതൊരു DJ ഹെഡ്സെറ്റ് എന്ന് പറയാം ഇത് ഫിലിപ്സിന്റെ ആണ് ഇത് സ്റ്റുഡിയോ ഹെഡ്സെറ്റ് അല്ല ശരിക്കും DJ ഹെഡ്സെറ്റ് അതായത് നോർമൽ നമ്മൾ നല്ല ബേസ് ഒക്കെ ഉള്ള ഹെഡ്സെറ്റ് ആണിത് ഇത് മ്യൂസിക് പ്രൊഡക്ഷന് യൂസ് ചെയ്യാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാം ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ മ്യൂസിക് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റുഡിയോയിലെ മോണിറ്റർ ഒക്കെ നമുക്ക് അധികം ബേസൊന്നും ആഡ് ചെയ്യാത്ത നോർമലായിട്ട് എന്താണോ ഉള്ളത് അത് തന്നെ കേൾക്കുന്ന തരത്തിലുള്ളതായിരിക്കണം മ്യൂസിക് പ്രൊഡക്ഷൻ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഞാൻ വെറുതെ പാട്ട് കേൾക്കാൻ അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ എങ്ങനെയുണ്ട് എഫക്റ്റ് നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് ഫിലിപ്സിന്റെ ആണ് ഓക്കെ പിന്നെ എന്റെ ലാപ്ടോപ്പിലേക്ക് വരാം ലാപ്ടോപ്പ് ASUS ആണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നോട്ട് ചെയ്തോളാം കാരണം ഒരുപാട് പേര് നിങ്ങൾ എടുക്കാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ASUS തന്നെ മേടിക്കണം എന്നില്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബ്രാൻഡ് ആണെങ്കിലും ഈ ഒരു സ്പെസിഫിക്കേഷൻ ഉള്ളത് മേടിക്കാം ഓക്കെ എന്റെ 8 GB റാം അതുപോലെ തന്നെ i5 പ്രോസസ്സറാണ് പിന്നെ 2 GB ഗ്രാഫിക്സ് കാർഡും ഉണ്ട് പിന്നെ 1 TB നമുക്ക് മെമ്മറിയും ഉണ്ട് ഓക്കെ ഇതാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യാൻ ഓക്കെ ആണ് ഇതൊരു ഒരു ഒരു എന്താ പറയാ ഇതുണ്ടായാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു സ്റ്റക്കും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോ അതാണ് ഇത് ഇനി ലാപ്ടോപ്പ് മേടിക്കാൻ പോണവർക്ക് ഞാൻ എന്തൊക്കെയാണ് വേണ്ടത് ഏതൊക്കെയാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഓരോ സോഫ്റ്റ്വെയറിനും ഏതൊക്കെയാണ് റിക്വയർമെന്റ് എന്നുള്ളത് ഞാൻ ഇനി പറഞ്ഞുതരാം എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മിഡി കീബോർഡാണ് ഈ മിഡി കീബോർഡ് എന്ന് പറയുന്നത് MODO കീ സ്റ്റേഷൻ മിനി 32 എന്ന് പറയുന്നതാണ് ഇത് ചെറുതാണ് നമുക്ക് സെയിം ടൈം കോഡും നോട്ടും പിടിക്കാൻ പറ്റില്ല നോട്ട് മാത്രം അല്ലെങ്കിൽ കോഡ് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എനിക്കിത് കുഴപ്പമില്ല കുറച്ചും കൂടെ വലുതും മേടിക്കണം നമ്മളിനി ഫ്യൂച്ചർ
ഫ്യൂച്ചറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അത് മേടിക്കാം. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇത് റോക്ക് ജാം എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രമ്മിന്റെ കിറ്റ് ആണ്. ഓക്കെ, ഇത് പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല, വെറുതെ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ഡ്രമ്മിന്റെ ഒരു ഒരു കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. ഇതിന്റെ തന്നെ പെഡൽസ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഒരു ദിവസം ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് എനിക്ക് വെറുതെ ഗിഫ്റ്റ് കിട്ടിയതാണ്, എന്താ പറയുക, ഞാൻ വെറുതെ പാട്ടൊക്കെ പാടുമ്പോൾ വെറുതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ അത് കൂടാതെ ഉള്ള ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഈ മെലോഡിക്കയാണ്. ഞാൻ മെലോഡിക്കയുടെ കവറൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് സ്വാൻ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഈ ഒരു മെലോഡിക്ക വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഇത് എനിക്ക് ഞാൻ കുറെ വീഡിയോസിൽ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചൊരു സാധനമാണ്. അതായത് നമുക്ക് സ്റ്റേജ് പെർഫോമൻസിനൊക്കെ പോകുമ്പോൾ നമുക്കൊരു കീബോർഡ് വായിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ പുറകിൽ ഒന്നോ രണ്ടോ പേരുടെ പുറകിൽ ആരെങ്കിലും പാടും, ലീഡ് ചെയ്ത് പാടും, അവരുടെ പുറകിൽ നിന്ന് കീബോർഡ് ബാക്ക്ഗ്രൗണ്ട് മാത്രം വായിച്ചു കൊടുക്കുക എന്നുള്ളതുള്ളൂ. ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഞാൻ മേടിക്കാൻ കാരണം നമുക്ക് സ്റ്റേജിലൊക്കെ എന്തെങ്കിലും ചെറിയ പെർഫോമൻസ് ആണെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ലീഡ് ചെയ്ത് നിന്ന് അല്ലെങ്കിൽ ഒരു കരോക്കെ ഇട്ടിട്ട് നമുക്ക് തന്നെ ഒറ്റയ്ക്കാണെങ്കിലും നമുക്കൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കീബോർഡിൽ ചെയ്യാം, ബട്ട് അത്ര എക്സ്പേർട്ട് ഒന്നുമില്ല ഞാൻ. അത് കാരണം ഇതുണ്ടായാലും കുറച്ചും കൂടെ ഒരു ഒരു ലീഡ് ചെയ്ത് നിന്ന് ഒരു കരോക്കെ മാത്രം പ്ലേ ചെയ്തിട്ട് നമുക്ക് സോങ്ങുകളൊക്കെ വായിക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്വാൻ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഇതിന്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി പിന്നെ ഞാൻ നോർമലായിട്ട് ഒരു ഈ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ബോട്ടിന്റെ ഹെഡ്സെറ്റ് ആണ്. അപ്പൊ ഞാനിത് മ്യൂസിക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മിക്സിംഗ് മാസ്റ്ററിംഗ് എല്ലാം ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് ഈ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യും. പിന്നെ നേരത്തെ കാണിച്ചിട്ട് ഹെഡ്ഫോൺ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ സ്പീക്കർ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റുഡിയോ മോണിറ്റർ സ്പീക്കർ അല്ല, നോർമൽ ആയിട്ടുള്ള സ്പീക്കറാണ്. ഞാൻ ഓരോ ടൈമും ഓരോ പോലെയാണ് ചെയ്യുക. അപ്പം ചിലപ്പോൾ സ്പീക്കർ ആണ് എൻ്റെ, ചിലപ്പോൾ ഹെഡ്സെറ്റ്, ചിലപ്പോൾ ലാപ്ടോപ്പിന്റെ സ്പീക്കർ മാത്രം യൂസ് ചെയ്ത്. സോ എല്ലാം ഓവറോൾ ആയിട്ട് എനിക്ക് കംഫർട്ടബിൾ അങ്ങനെയാണ്. എല്ലാം ഓവറോൾ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയാ, എല്ലാത്തിലും എങ്ങനെയാണ് സൗണ്ട് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് സിസ്റ്റം സ്പെസിഫിക്കേഷനിലേക്ക് കിടക്കാം. ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് നമുക്ക് മ്യൂസിക് പ്രൊഡക്ഷന് പറ്റിയത്, അല്ലെങ്കിൽ ആ പ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിന് ആവശ്യമുള്ള റിക്വയർമെന്റ് എന്തൊക്കെയാണെന്നുള്ളത് ഇനി പറഞ്ഞുതരാം. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ഇൻസ്ട്രുമെന്റും സിസ്റ്റം ഒക്കെ. പിന്നെ അതുകൂടാണ്ട് ഒരു ഹോം തിയേറ്റർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇത്രയും സെറ്റുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഫ്യൂച്ചറിലേക്ക് എനിക്ക് മിഡി കീബോർഡ് മേടിക്കണം, പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡിയോ മോണിറ്റർ ഒക്കെ ഒന്ന് വെക്കണം. അത് എനിക്കിപ്പോൾ ഞാൻ അത്യാവശ്യമായിട്ട് അത് നോക്കുന്നില്ല, അത് കാരണമാണ് എപ്പോഴും മേടിക്കാത്തത്. ഫ്യൂച്ചറിലേക്ക് പതുക്കെ മേടിക്കുക എന്നുള്ള പ്ലാനിലാണ്. കാരണം നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കും. കാരണം ഒരെണ്ണം മേടിച്ചു കഴിയുമ്പോൾ പിന്നെ അടുത്തത് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിയിട്ട് വേറെ ഒന്നും നമുക്ക് കാണും. ഓക്കെ, പിന്നെ ഉള്ളത് മൈക്കാണ്. മൈക്ക് ഞാൻ ഉള്ളിൽ വെച്ചിരിക്കുന്ന കാരണം എടുത്ത് കാണിക്കുന്നില്ല. ആ ഒരു മൈക്കും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് റയറായിട്ട് എനിക്ക് ഞാൻ വോക്കൽ അധികം ഞാൻ റെക്കോർഡ് ചെയ്യാറില്ല. എനിക്ക് ഫ്രണ്ട്സ് സിംഗേഴ്സ് ഉള്ളപ്പോൾ അവരുള്ളപ്പോഴാണ് റെക്കോർഡ് ചെയ്യാറ്. അപ്പൊ മൈക്ക് ഞാൻ എടുത്ത് വെക്കാറില്ല എപ്പോഴും. ഓക്കെ, അപ്പൊ ഇനി സിസ്റ്റത്തിലേക്ക് കടക്കാം. അപ്പൊ സിസ്റ്റം ഒരുപാട് പേര് ചോദിച്ചത് ഏതാണ് ലാപ്ടോപ്പ് മേടിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് സ്പെസിഫിക്കേഷൻ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് നമുക്ക് ക്യൂബേസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ എഫ് എൽ സ്റ്റുഡിയോ ഉണ്ട്, ലോജിക് പ്രോ, ഏബിൾട്ടൺ, പിന്നെ പ്രോ ടൂൾ, ഇങ്ങനത്തെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് മിനിമം റിക്വയർമെന്റ് പറയുന്നത് 4GB റാം, ഓക്കെ, i3 അല്ലെങ്കിൽ i5 പ്രോസസ്സർ. ഓക്കെ, i5 തന്നെ വെച്ചോളൂ, i5 പ്രോസസ്സർ വേണം. പിന്നെ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കിൽ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്പേസ്, അത് ഓരോ സോഫ്റ്റ്വെയർ ഓരോ പോലെയാണ്. നമുക്കിപ്പോ എന്താ പറയുക, 3GB ഉണ്ട്, 15GB സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോന്നും ഡിഫർ ചെയ്യും. സോ 4GB അതുപോലെ തന്നെ നിങ്ങൾക്ക് i5 ഉണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യമായി. ഓക്കെ, എഫ് എൽ സ്റ്റുഡിയോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2GB റാം ആയാലും വർക്ക് ആകുമെന്നാണ് അവരുടെ സ്പെസിഫിക്കേഷൻ പറയുന്നത്. ഓക്കെ, ഞാൻ ഇത് എന്ന് പറയുന്നത് മിനിമം റിക്വയർമെന്റ് ആയിട്ടാണ് അവർ പറയുന്നത്. ഓക്കെ, ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് വർക്ക് ആകും. ഓക്കെ, അതേസമയം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ അതിനേക്കാളും കുറച്ചും കൂടെ നെക്സ്റ്റ് സ്പെസിഫിക്കേഷൻ ഉള്ളത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ലാണ്ട് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു 8GB റാം അല്ലെങ്കിൽ i5 പ്രോസസ്സർ, i5 ആയാലും മതി, 8GB റാം ഉള്ളത് എടുക്കാം. പിന്നെ
ഇത്രയുള്ള സ്പെസിഫിക്കേഷനിലുള്ളത് എടുത്താൽ മതി. പിന്നെ ഞാൻ കമ്പ്യൂട്ടറിന്റെ ഇത് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണോ കമ്പ്യൂട്ടർ ആണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ആയിരിക്കും. കാരണം കമ്പ്യൂട്ടർ നമുക്ക് ലാപ്ടോപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സ്പീഡായിട്ട് വർക്ക് ആവുന്ന ഒരു സാധനമാണ്. ഓക്കെ, നമുക്ക് വീഡിയോ എഡിറ്റിംഗിലായാലും അങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ നമുക്ക് ഹൈ പ്രോസസ്സിംഗ് വേണ്ടത് വീഡിയോ എഡിറ്റിംഗിനൊക്കെയാണ്. അപ്പോൾ വീഡിയോ എഡിറ്റിംഗിനൊക്കെ ബെസ്റ്റ് നമുക്ക് ഡെസ്ക്ടോപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ലാപ്ടോപ്പിൽ ചെയ്യുമ്പോൾ ഭയങ്കര ഡിലേ ലാഗ് ഒക്കെ വരും, നമ്മൾ കളർ ഗ്രേഡിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ, നിങ്ങളൊരു സ്റ്റുഡിയോ പോലെ വീട്ടിൽ വരുന്ന അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സിസ്റ്റം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതേസമയം നിങ്ങൾക്ക് പോർട്ടബിൾ ആയിട്ട് നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലൊക്കെ പോയി വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നു എന്നുള്ള ഇതാണെങ്കിൽ നിങ്ങളൊരു ലാപ്ടോപ്പ് എടുക്കാം. ലാപ്ടോപ്പ് എടുക്കുമ്പോൾ 4GB റാം, i5 പ്രോസസ്സർ ഇത് രണ്ടും മിനിമം വേണം. ഇതിന് മുകളിലേക്ക് എത്രയായാലും കുഴപ്പമില്ല. ഓക്കെ, ഇത് കൺസിഡർ ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതിന് ബ്രാൻഡുകളുടെ പേര് ഞാൻ പറയാം. ബ്രാൻഡുകളുടെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ഏസസ് എടുക്കാം. ഏസസ് എടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ 4GB റാം അല്ലെങ്കിൽ കുറഞ്ഞത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ലാഗ് കൂടുതലുണ്ട്. ആക്ച്വലി ഈ ഒരു ലാപ്ടോപ്പിനും നമുക്ക് ചാർജർ പ്ലഗ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ലാഗ് ആണ്. കാരണം ഈ ചാർജർ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് ഗ്രാഫിക് കാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്ക് ആകുന്നത്. സോ ഞാനിത് ചാർജിങ് അല്ലെങ്കിൽ ഇതിന് ഒരുപാട് സ്ലോ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. ഓക്കെ, അത് ഏസസിന് എല്ലാത്തിനും ഉണ്ടാകും, എല്ലാ കമ്പ്യൂട്ടറിനും ആ ഒരു പ്രശ്നം ഉണ്ടാകും. പക്ഷെ ഏസസിന് സ്പെഷ്യലി നിങ്ങളൊരു ലോവർ 4GB അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകും. ഓക്കെ, പിന്നെ വരുന്നത് HP നിങ്ങൾക്ക് എടുക്കാം, Lenovo എടുക്കാം, അങ്ങനത്തെ അല്ല ഡെല് എടുക്കാം, ഇങ്ങനത്തെ ബ്രാൻഡുകൾ, അതായത് മുന്നേ നമ്മൾ കേട്ടിട്ടുള്ള ബ്രാൻഡുകൾ നോക്കിയെടുക്കാം. ഞാൻ പറ്റിയാൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, നിങ്ങൾ അതിൽ നിന്ന് തന്നെ ആ ലിങ്കിൽ നിന്ന് തന്നെ എടുത്ത് മേടിക്കുവാണെങ്കിൽ എനിക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രൈസ് കാര്യങ്ങൾ നോക്കാം. ഞാൻ ബേസിക് ആയിട്ട് ആവറേജ് ആയിട്ട് പറയാം. കാരണം നിങ്ങളിപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ചിലപ്പോൾ ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയിട്ട് എടുക്കാം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാനൊരു പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ മോഡൽസിനും ഡിഫറെന്റ് ഡിഫറെന്റ് പ്രൈസാണ് വരുന്നത്. പിന്നെ ഇന്ന് ഞാനിപ്പോൾ പറയുന്ന ഒരു മോഡൽ നാളെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കണ്ടെന്ന് വരില്ല. കാരണം എൻ്റെ ഈ ലാപ്ടോപ്പ് ഒരു പ്രാവശ്യം പോയിട്ട് ഞാൻ രണ്ടാമത് എടുക്കാൻ പോയപ്പോൾ ആ ഒരു മോഡൽ തന്നെ കാണുന്നില്ല. പക്ഷെ സെയിം സ്പെസിഫിക്കേഷനിൽ വേറൊരു മോഡൽ നെയിമിലാണ് അത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കോമൺ ആയിട്ട് ഇതിൻ്റെ പ്രൈസ് ഏകദേശം വരുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു 4GB i5 പ്രോസസ്സർ അല്ലെങ്കിൽ i3 പ്രോസസ്സർ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 30-35 അല്ലെങ്കിൽ ഒരു 37-38 ഈ ഒരു 30-25 മുതലും സ്റ്റാർട്ട് ചെയ്യും. ഒരു 25-35 എന്നുള്ളത് എടുത്തോളൂ. ഓക്കെ, അതേസമയം നിങ്ങൾ 8GB അതുപോലെ തന്നെ i5 പ്രോസസ്സറും എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 38 അല്ലെങ്കിൽ 35-45 ആ ഒരു റേഞ്ചിലാണ് ഉണ്ടാകുക. അത് ഞാൻ എന്തുകൊണ്ടാണ് ഡെസ്ക്ടോപ്പ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് എടുത്തു കഴിയുമ്പോൾ ഇതിൽ ഭയങ്കര സ്ലോ ആയിരിക്കും ലാപ്ടോപ്പ് കമ്പാരിറ്റീവ്ലി ഡെസ്ക്ടോപ്പിനോട്. അതേസമയം നിങ്ങൾ ഡെസ്ക്ടോപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 20,000 അതായത് 20,000 rupees നിങ്ങൾക്ക് i5 പ്രോസസ്സറും അതുപോലെ തന്നെ 8GB റാമും കിട്ടും 20,000. അതേ തന്നെ നിങ്ങൾ ലാപ്ടോപ്പായി എടുക്കുന്നത് 45,000 വരും. അപ്പോഴും നിങ്ങൾക്ക് കംഫർട്ട് ഏതാണോ അത് നോക്കി എടുക്കുക. നിങ്ങൾക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ഒരു ഡെസ്ക്ടോപ്പിലേക്ക് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഉള്ളത്. പ്രൈസ് റേഞ്ച് ഏകദേശം ഇങ്ങനെ വരും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് ഒരു സെറ്റ് ഓഫ് അതായത് 4GB റാം വരുന്നു, 8GB റാം വരുന്നു, ഒരു സെറ്റായിട്ട് ചെയ്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസും കമന്റ് ആയിട്ട് നിങ്ങൾ ഇടാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.